സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഭാരതീയ പാരമ്പര്യത്തിൽ വേദങ്ങൾ രചിച്ച മഹാമുനിമാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കാറുണ്ട്. അനാദിയും ഇറ്റേണൽ, അപൗരുഷേയവുമായ ഇൻപേഴ്സണൽ, ജ്ഞാനത്തെ കണ്ടവർ എന്ന അർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ മന്ത്രങ്ങൾ അവർ എഴുതിയതല്ല, മന്ത്രങ്ങളെ അവർ കാണുകയാണ് ചെയ്തത് എന്ന് ധ്വനിപ്പിക്കാൻ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആരംഭം തന്നെ മനുഷ്യാവതാരത്തെ ശ്ലീഹ വിവരിക്കുന്നത് ഇങ്ങനെ അനാദിയും അപൗരുഷേയവുമായ വചനം, ജ്ഞാനം, ലോഗോസ് സമയത്തിൻ്റെ ആവൃത്തിയിൽ മനുഷ്യനായി വന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. സാർക്സ് എഗനേത്തോ, മാംസം ധരിച്ചു. ഇതേ വാക്കിലാണ് ഇന്ന് ഏഷ്യായിക്കുണ്ടായ വെളിപാടിനെ യഹൂദ ഗുരുക്കന്മാർ ഗ്രീക്കിൽ കുറിച്ചത്. അക്ഷരാർത്ഥം പറഞ്ഞാൽ ഏഷ്യായിൽ വചനം ഉരുവായി എന്ന്. ഹോ ലോഗോസ് ഹോ ഗെഗോമെനോസ്, ഏഷ്യ 2:1. മൂലകൃതിയായ ഹീബ്രു പക്ഷേ ഏഷ്യ വചനത്തെ കണ്ടു, ഹസ എന്നാണ് പറയുന്നത്. ഉറ്റുനോക്കുക, അകക്കണ്ണാൽ പുണരുക മുതലായ തീവ്രമായ ദർശനപരതയുടെ വാക്കാണത്. ഇന്നലെ ഇതാ നോക്കൂ ഹിന്നെ എന്ന് ജെറമിയായോട് നാഥൻ പറഞ്ഞതുകൊണ്ടാകണം അവൻ ഇന്നിതാ നമ്മുടെ കൺമുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. വചനം മാംസം ധരിച്ച്, കാതിന് മാത്രമല്ല കണ്ണിനും ഇമ്പവും മേളവുമായി. ആ ദിവസങ്ങളിൽ എന്ന പ്രയോഗം ഇന്നലെ ജെറമിയായിൽ നാം ശ്രദ്ധിച്ചിരുന്നു. ഏഷ്യയായാലും ഇത് കാണും. അത് ആസന്നമായ ഭാവിയെ കുറിക്കുന്ന ഒരു സമയമാണ്, കാലത്തിൻ്റെ പൂർണ്ണത. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, ഗലാത്യർ 4:4. ആ സ്ത്രീയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു, ലൂക്ക 2:52. അവൻ്റെ അമ്മ ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ. ഹൃദയത്തിൽ വചനത്തെ ഗർഭം ധരിക്കുന്നവരാണ് കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവതീർണമാകുന്ന വചനത്തെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നത്, സ്നേഹത്തിൻ്റെ മന്ത്രദ്രഷ്ടാക്കളെ പോലെ. ഇന്നലെ ജെറമിയ പ്രവചിച്ച പുതുമുളയാണ് ജെറുസലേമിൽ ഇന്ന് പൊട്ടിവിടരുന്നത് എന്ന് ഏഷ്യ 2:1-6 വന്ദ്യനായ വീട് നിരീക്ഷിക്കുകയാണ്. തകർത്തെറിയപ്പെട്ട ജെറുസലേമിൽ നിന്ന് ദൈവം ഒരു ശിഷ്ടജനത്തെ, റെംനന്റ്, ഉയർത്തിക്കൊണ്ടുവരുന്നു. ചെറുതെങ്കിലും ദൈവത്തിൻ്റെ വിശുദ്ധ ഗണമാണവർ. ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യപുത്രനോടൊപ്പം വരുന്ന അവൻ്റെ വിശുദ്ധർ, 1 തെസ്സലോനിയർ 3, അഗിയോയി, ഭൂമിയിലെ വിശുദ്ധരെ തേടി. ജെറുസലേമിലെ വലിയൊരു മലയെ ഏഷ്യ കാണുകയാണ്. വിശുദ്ധ അഗസ്റ്റിനും മറ്റ് അനേകം സഭാപിതാക്കന്മാരും ഏകകണ്ഠമായി പറയുന്നു, ഇത് ക്രിസ്തു തന്നെയാണ്, ദാനിയേൽ കണ്ട ആ മല പോലെ. ദാനിയേൽ 2:45. അതിൽ നിന്ന് അടർന്നു വരുന്ന ഒരു കല്ല് ലോകശക്തികളെ തരിപ്പണമാക്കി. ആ കല്ല് ഒടുക്കം വലിയൊരു മലയായിത്തീരുന്നു, ദാനിയേൽ 2:35. സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടവനായി, പൊടിഞ്ഞവനായി, ഫിലിപ്പിയർ 2:1. അപ്പോഴും ദൈവത്തിൻ്റെ സമ്പൂർണത പേർന്നവനായിരുന്നു, കൊളോസിയർ 1:19. മലയിടിഞ്ഞ് ഇറങ്ങി വന്നവൻ വലിയ മല തന്നെയായി മാറുന്നു. ആ പുരാതന മന്ത്രം പോലെ, പൂർണാത് പൂർണ്ണം ഉദച്ഛ്യതേ, പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത വരുന്നു. ഇനി പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണത എടുത്തു മാറ്റിയാൽ പോലും പൂർണ്ണത നിലനിൽക്കുമത്രേ. ദൈവത്തിൻ്റെ പരിപൂർണതയുള്ള ക്രിസ്തു തൻ്റെ പൂർണ്ണത മുഴുവൻ സഭയിൽ ചൊരിഞ്ഞു, എഫേസ്യർ 5:25. എങ്കിൽ സഭ ക്രിസ്തുവിനെ പോലെയാണെന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര സംശയിക്കാൻ? അതുകൊണ്ട് സഭാപിതാക്കന്മാർ വീണ്ടും പറയുന്നു, ആ മല സഭ തന്നെയാണ്, മലമുകളിൽ പണിതുയർത്തിയ ദൈവഭവനം, 1 തിമത്തി 3:15. അപ്പോസ്തലന്മാരാകുന്ന പാറമേൽ ക്രിസ്തു പണിതുയർത്തിയ സഭ. ഈ അപ്പോസ്തലിക പ്രബോധനങ്ങളെ ദ്യോതിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഏഷ്യ പറയുന്നത്, ദൈവത്തിൻ്റെ നിയമം ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടുവെന്ന്. ദൈവിക നിയമവും പാപമോചനവും, അത് അപ്പോസ്തലിക ദൗത്യത്തിൻ്റെ അടയാളം തന്നെയാണ്. ജെറുസലേമിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും വ്യാപിച്ച് തീ പോലെ പടർന്ന അപ്പോസ്തലിക ചൈതന്യമാർന്ന സഭ. അവൾ അതുകൊണ്ട് തന്നെ തൻ്റെ നാഥൻ്റെ ശക്തി തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. സർവ്വലോകത്തിലേക്കും പ്രവഹിക്കുന്ന ഈ ശക്തിയെ ഇന്ന് വിജാതീയനായ ശതാധിപൻ തിരിച്ചറിയുന്നുണ്ട്, 8:5-11. തൻ്റെ സൈനിക ക്രമത്തിൽ നിന്ന് അവൻ ദൈവത്തിൻ്റെ അധികാരക്രമത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനായി മാറി. ശക്തിയും അധികാരവും എങ്ങനെ നിറവേറുന്നു എന്നത് ഒരു റോമൻ ശതാധിപനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ വിശ്വാസത്തിൻ്റെ ആ ഉന്നത പീഠം അനായാസം പോകുന്നത്. ഇന്ന് സങ്കീർത്തനം 122 ഇങ്ങനെ ഒരു ഉയരം താണ്ടുന്നതിൻ്റെ കീർത്തനമാണ്, സോങ് ഓഫ് അസെൻസ്. ജെറുസലേം കുന്നു കയറുന്ന തീർത്ഥാടകരുടെ വായ്ത്താരി.
ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ സന്തോഷിച്ചു. സങ്കീർത്തനം 122:1. ഏശയ്യാ 2-ൽ ദൈവത്തിൻ്റെ വിശുദ്ധർ ഉയർത്തുന്ന ഒരു ക്ഷണമാണത്. വരുവൻ നമുക്ക് ഗാനാലാപത്തോടെ ജെറുസലേമിലേക്ക് പോകാമെന്ന്. നാം ഈ വിശുദ്ധരുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോകുമ്പോൾ ഉതിർക്കുന്ന മറുമൊഴിയാണ് സങ്കീർത്തനം 122. ജെറുസലേമിൽ സമാധാനം പുലരട്ടെ, അവളുടെ പേര് പോലെ തന്നെ ശാലോം. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്നലെ ജെറമ്യാ 33-ലൂടെ നാഥൻ പറഞ്ഞിരുന്നില്ലേ ജെറുസലേമിൻ്റെ പേര് നീതി എന്നാണെന്ന്? സമാധാനം എപ്പോഴും എല്ലായ്പ്പോഴും നീതിയുടെ പരിണത ഫലമാണ്, മറക്കേണ്ട.